എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്ത്വേശുവൻ്റെ അതിധന്യമായ നാമത്തിൽ വീണ്ടും എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു ദൈവകൃപയാൽ ഹൃദയം ഒരു വീക്ഷണം എന്നുള്ള നമ്മുടെ പഠന പഠനപരമ്പരയുടെ നാൽപ്പതാമത്തെ എപ്പിസോഡിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം നൽകിയ സാവകാശത്തോർത്ത് ദൈവത്തെ സ്തുതികയാണ് ഈ രാത്രിയിലും വിവിധയിടങ്ങളിലായി എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വചന കേൾവി മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് കർത്താപനസ്വന്നിൽ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ പ്രമേയം സംശയിക്കുന്ന ഹൃദയം എന്നുള്ളതാണ് ഹൃദയത്തിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ചാണ് നാം ഈ നാളിലൊക്കെ പഠിച്ചുകൊണ്ട് എയിക്കുന്നത് അതിൽ ഇന്നത്തെ നമ്മുടെ ചിന്താ ചിന്താവിഷയം ഡൗട്ടിങ് ഹാർട്ട് അതായത് സംശയിക്കുന്ന ഹൃദയം എന്നുള്ളതാണ് വിശ്വാസമുള്ള ഹൃദയത്തിന് നേരെ എതിർ ദിശയിൽ ഉള്ള ഹൃദയത്തിൻ്റെ ഭാവമാണ് സംശയിക്കുന്ന ഹൃദയം എന്ന് പറയുന്നു നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ സംശയത്തിൻ്റെ മണ്ഡലങ്ങൾ വളരെ വലുതാണ് ഭർത്താവിന് ഭാര്യ സംശയം ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം മക്കൾക്ക് മാതാപിതാക്കളെ സംശയം മാതാപിതാക്കൾക്ക് മക്കളെ സംശയം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സംശയങ്ങൾ വരുത്തിവെക്കുന്ന വില വളരെ വലുതാണ് ആത്മീയ ലോകത്തും സംശയദൃഷ്ടിയ ആളുകളെ വീക്ഷിക്കുന്ന ധാരാളം ആളുകളുണ്ട് എനിക്ക് ഒരു ശുശ്രൂഷയെ അറിയാം താൻ സംസാരിക്കുകയോ എഴുതുകയോ ചെയ്യുന്ന വിഷയങ്ങൾക്ക് നേരെ എതിർ എതിർ നിലയിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ നിലയിൽ മറ്റേതെങ്കിലും ദേവദാസന്മാർ എഴുതുകയോ സംസാരിക്കുകയോ ചെയ്താൽ ഇദ്ദേഹത്തിന് വിരോധമായി അങ്ങനെയുള്ളവർ എഴുതുന്നു അല്ലെങ്കിൽ പറയുന്നു എന്ന് സംശയിച്ച് ആ സംശയം കൊണ്ട് ദോഷ ദോഷമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ശുശ്രൂഷകൾ ഈ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം ഒഴുത്തിട്ട് മരണത്തെ പെറുന്നു എന്നാണ് യാക്കു പറയുന്നത് ഒരു ചെറിയ ചേഞ്ച് ആ വാക്യത്തിന് വരുത്തിയാൽ അതുവരുത്താൻ നമുക്ക് അവകാശമില്ല എന്നാൽ ഞാനിങ്ങനെ പറയുകയാണ് സംശയം ഗർഭം ധരിച്ച് വൈരാഗ്യത്തെ പ്രസവിക്കുന്നു വൈരാഗ്യം ഗർഭം ധരിച്ചിട്ട് മരണത്തെ അല്ലെങ്കിൽ പകയെ പ്ര പ്രസവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തെല്ലും അതിശോക്തിയില്ല സംശയമാണ് പല വിഷയങ്ങൾക്കും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് ചെറിയ ദൃഷ്ടാന്തങ്ങൾ ഈ വിഷയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറയാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ക്രൈസ്തവ ലോകത്ത് വിശ്വാസികളിൽ ഇടയിൽ പോലും ഞാൻ പറഞ്ഞു കേട്ടുള്ള ഒരു സംഗതിയെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അതായത് ചില ആളുകൾ ചില ഭവനങ്ങളിൽ പറഞ്ഞു കേട്ടുള്ള കാര്യങ്ങൾ അത് ചില വിശ്വാസികൾ പോലും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ഇന്നയാൾക്ക് ഇന്നയാൾ കൈവശം കൊടുക്കുക അതുകൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതായത് ഈ കൈവശം എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് പോലും വാസ്തവത്തിൽ ശാസ്ത്രം ഇന്നുവരെ തെളിയിച്ചിട്ടില്ല പിന്നെ അതെന്താണെന്ന് വാസ്തവത്തിൽ ആർക്കും അറിയാനും വയ്യ എന്നാൽ ചില ആൾ പറയുന്നത് ചില ആളുകളുടെ ബുദ്ധിമണ്ഡലം അവരുടെ സ്വാഭാവിക ചിന്താഗതികൾക്ക് വിരുദ്ധമായ നിലയിൽ ദോഷത്തിനായി പ്രവർത്തിക്കത്തക്ക നിലയിൽ ചില ആളുകൾക്ക് പൈശാചികമായ ചില മന്ത്രതന്ത്രങ്ങൾ കൂടി വശീകരിക്കാൻ സാധിക്കും അങ്ങനെ പൈശാചികമായ ഏതോ ഒരു ബന്ധനം ഇവരുടെ അകത്താക്കി കഴിഞ്ഞാൽ അവർ സുബുദ്ധിയില്ലാതെ ഈ പൈശാചിക ബന്ധനത്തിൻ്റെ വ്യാപാര ശക്തിയിൽ സമതല വിട്ട് പ്രവർത്തിക്കുകയും ദോഷം ചെയ്യുകയും ചെയ്യും ഇത് കൈവശത്തിൻ്റെ പരിണിതഫലമാണെന്നാണ് ചില ആളുകൾ വിശ്വസിക്കുന്നത് അങ്ങനെയൊക്കെ പറയുകയും വിഷമിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ധാരാളം ആളുകളുണ്ട് പല വീടുകളിൽ അമ്മായിയന്മാർ മരുമക്കളെ ആ നിലയിൽ പീഡിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന ചില അന്ധവിശ്വാസങ്ങളിൽപ്പെട്ട ഒന്നാണ് സംശയം സംശയദൃഷ്ടിയെ ആളുകളെ നോക്കുന്ന ആളുകളുണ്ട് എന്ത് പറഞ്ഞാലും സംശയത്തിലൂടെ മാത്രം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഇടപെടുകയും ചെയ്യുന്ന ആളുകളുണ്ട് ഇതെല്ലാം വാസ്തവത്തിൽ വളരെ തെറ്റായ കാര്യങ്ങളാണ് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ഇരുപത്തി നാലാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അതായത് കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നതിന് ശേഷം യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ ഒരു ഭാവത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ക്രിസ്തു പുനരദാനം ചെയ്ത് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ ഈ ശിഷ്യന്മാരിൽ ചിലർ അവൽ വിശ്വസിച്ചു മറ്റു ചിലർ സംശയിച്ചു എന്നാണ് ഇരിക്കുന്നത് അവർ ചിലർ വിശ്വസിക്കുകയും ചിലർ സംശയിക്കുകയും ചെയ്തു സംശയിച്ചവരെ പറഞ്ഞത് അയ്യോ ഇതെന്ത് ഒരു ഭൂതം എന്നാണ് അവർ പറഞ്ഞത് അപ്പം കർത്താവ് ചോദിച്ചു നിങ്ങളിങ്ങനെ ഭ്രമിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ സംശയിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞിട്ട് അവൻ തൻ്റെ കൈ ഉയർത്തി അവരോട് അവയെ കാണിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി എൻ്റെ വിലാപ്പുറത്തെ കാണുക എൻ്റെ ആണപ്പെടുതികളെ ദർശിക്കുക ഇത് ഞാനാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കി ആ ക്രിസ്തുവിനോട് മൂന്നര വർഷക്കാലം സഹരിച്ച് ജീവിച്ച ആ ശിഷ്യന്മാർ തന്നെ ചില ആളുകൾ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവർക്ക് പ്രത്യക്ഷമായി കഴിഞ്ഞപ്പോൾ അവനെ ഭൂതം എന്ന് തെറ്റിദ്ധരിച്ച് സംശയിച്ചു കളഞ്ഞു കർത്താവ് ചോദിച്ചു നിങ്ങളിങ്ങനെ ഭ്രമിച്ച് സംശ നിങ്ങളുടെ ഹൃദയങ്ങൾ സംശയിക്കുന്നത് എന്ത് അത് ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ താൻ ദൈവത്തന്നായ യേശു ക്രിസ്തു താൻ തന്നെ എന്നാകുന്നു യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് സംശയത്തിൻ്റെ മൂന്ന് നാല് പ്രവിശ്യകൾ അതായത് മണ്ഡലങ്ങളാണ് ഇന്ന് ഞാൻ ഈ സംശയിക്കുന്ന ഹൃദയം എന്ന തലക്കെട്ടിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ദൈവത്തെ സംശയിക്കുക വളരെ ഗൗരവവും തരവും ഗുരുതരവുമായിരിക്കുന്ന ഒരു പ്രതിഭാസമാണത് ദൈവത്തെ സംശയിക്കുക എന്ന് പറയുന്നു അങ്ങനെ ദൈവത്തെ സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ട് സംശയിക്കുന്ന ആളുകളുണ്ട് കാരണം ദൈവത്തെ സംബന്ധിച്ചുള്ള സംശയം അതൊരിക്കലും വിശ്വസിച്ചവർക്കാണെന്ന് മനസ്സിലാക്കണം യേശു ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ആൾ യോഹന്നാൻ ശാപകനാണ് യോഗന്നാപകനാണ് യേശുവിനെ കണ്ട് കണ്ടാലും ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞത് ഒരു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം സുവിശേഷം ഒന്നിൻ്റെ ഇരുപത്തി ഒൻപത് മുപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ വായിക്കണം പിറ്റേനാൾ കടന്നു പോകുന്ന യേശുവെ കണ്ടിതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു ഇങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട് ഒന്നിൽ പിഴച്ചാൽ മൂന്നിൽ തീരുവന്ന് മൂന്ന് പ്രാവശ്യം ഇവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് ലോകത്തിന് ദൈവത്തിനെ കാണിച്ചു കൊടുത്ത യോഹന്ന ശ്രാപകർ മാത്രമല്ല ഈ യോഗനാശാപകൻ തന്നെ ഈ യേശു ക്രിസ്തു ആണ് ദൈവപുത്രൻ അതായത് ചിരകാല പ്രതീക്ഷിത മിഷിയ എന്നുള്ളത് വിശ്വസിക്കുവാൻ ദൈവം അവൻ്റെ അടയാളം നൽകിയിരുന്നു ആ അടയാളം എന്ന് പറയുന്നത് ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് നിങ്ങൾ നീ കാണുമോ അവൻ തന്നെ യഹൂദന്മാരുടെ മിഷിയ അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന അടയാളം ദൈവം കൊടുത്തിരുന്നു യോർദാന ബാങ്കിൽ വെച്ച് യേശു സ്നാനം സ്വീകരിച്ച് വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറി കഴിഞ്ഞപ്പോൾ നാം വായിക്കുന്നു സ്വർഗം തുറക്കുകയും അവിടുന്ന് പരിശുദ്ധാത്മാവ് പ്രാവ് രൂപേണ വന്ന് യേശുവിൻ്റെ മേൽ ആവസിക്കുകയും ചെയ്ത് യോഗൻ ഞാൻ അത് കണ്ടു സ്വർഗത്തിൽ നിന്ന് ഉണ്ടായി ഇവൻ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവനെ ചെവി കൊടുപ്പിനെന്ന് അങ്ങനെ ലോകത്തിന് ദൈവപുത്രനായ യേശു കൃഷ്ണനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവൻ തന്നെ മിഷിയ അതായത് ലോകത്തിൻ്റെ ബാബൻ ചുമന്നൊഴിക്കുന്നവൻ എന്ന് പറഞ്ഞു കൊടുത്ത യോഹന്നാൻ തൻ്റെ ശുശ്രൂഷ മുൻപോട്ട് തുറന്നുകൊണ്ടേയിരുന്നു യേശു വന്ന യോർദാനിലും ഗലീലയിലും യഹൂദയിലുമായി തൻ്റെ ശുശ്രൂഷകൾ ആരംഭിച്ചു തൻ്റെ ശിഷ്യന്മാരുമായി യോഹന്നാൻ തൻ്റെ ശുശ്രൂഷ തുറന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയിരിക്കുമ്പോൾ നായിക്കുന്ന യോഹന്നാനെ ഹേരോദാവ് പിടിച്ച് തടവിലാക്കി യോഹന്നാനെ ഹേരോതാവ് പിടിച്ച് തടവിലാക്കി കഴിഞ്ഞപ്പോൾ യോഹന്നാൻ ഒരു സംശയം ഒരു ചെറിയ അബദ്ധം പറ്റിയോ അതായത് വാസ്തവത്തിൽ ഞാൻ ഇവൻ തന്നെ ലോകത്തിന് ദൈവത്തിൻ്റെ മെഷീയായത് കാണിച്ചു കൊടുത്തയാളാണ് അവൻ ആളിച്ചു തരെ ശിഷ്യന്മാർ ചെല്ലി അയച്ചിട്ട് ദൈവത്തൊന്നായി യേശു കൃഷ്ണോട് ചോദിച്ചു വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരു വേണ്ടി കാത്തിരിക്കണമോ വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരിത്തിനു വേണ്ടി കാത്തിരിക്കണമോ അപ്പോൾ ഇവർ വന്ന് യേശുനോട് ചോദിച്ചു യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ചോദിക്കുന്നു വരുവാനുള്ളവൻ നീ തന്നെയാണോ അതോ മറ്റൊരിടത്തിനു വേണ്ടി കാത്തിരിക്കണമോ എന്ന് ചോദിക്കുന്നു അങ്ങനെ ചോദിച്ചപ്പോൾ യേശു ഈ വന്ന ആളുകളോട് യോഹന്നാനെ അറിയിക്കാൻ പറഞ്ഞ വാചകമാണ് അടുത്ത വാചകം സ്ത്രീകളെന്ന് ജനിച്ചവരിൽ യോഗന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ജനിച്ചവരിലെ ഏറ്റവും വലിയവൻ യോഗന്നനാണ് എന്നാൽ സ്വർഗരായത്തിലെ ഏറ്റവും ചെറിയവൻ അവനിലും വലിയവൻ എന്ന് വിളിക്കപ്പെടും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ചിന്തിക്കുന്നു അപ്പോൾ സ്ത്രീകൾ ജനിച്ചവരിലെ ഏറ്റവും വലിയ ആരാ ആളാരാന്ന് ചോദിച്ചാൽ ഉത്തരം യോഗന്നാൻ സ്നാപകൻ സ്വർഗരായത്തിലെ ഏറ്റവും ചെറിയവൻ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം യോഗന്നാൻ സ്നാപകൻ എന്താ കാരണം കാരണമറിയാവോ സംശയം ദൈവത്തൊന്നായ യേശു ക്രിസ്തുവിനെ സംശയിക്കുക ദൈവത്തെ സംശയിക്കുക ഈ ദൈവത്തെ സംശയിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് പിശാചാണ് കാര്യം സംശയത്തിൻ്റെ എല്ലാ ഉറവിടവും പിശാചിൽ നിന്നാണ് ഉണ്ടാകുന്നത് ദൈവത്തെ സംശയിക്കുക ഇത് സ മിക്കവാറും വിശ്വാസികൾക്ക് പോലും സംഭവിക്കാൻ സാധ്യമുള്ള ഒരു കാര്യമാണ് ഇത് ഇസ്രയേൽ ജാതിയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇസ്രയേലേ ഇസ്രായേലും എന്ന് പുറപ്പെട്ടു അങ്ങനെ പുറപ്പെട്ടെ അവർ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു മരുഭൂമിയിലേക്ക് പ്രവേശിച്ച് കുറച്ച് യാത്ര മുമ്പോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് പക്ഷിപ്പാൻ എന്ത് കിട്ടും അവർക്ക് വലിയൊരു പ്രശ്നമായി അത് നായിക്കുന്നു സ്വർഗ്ഗത്തിൽ നിന്ന് ശക്തന്മാരുടെ ഭോജനമായ മന്ന ദൈവം പൊഴിച്ച് അവർക്ക് നൽകി അവർ തേൻ പുരട്ടിയ ദോശ പോലെയുള്ള സാധനമാത് കൊടുത്തു അവർ സമൃദ്ധിയായി തിന്നു തിന്നുകഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു മരുഭൂമിയിൽ മന്ന തരുവാൻ ദൈവത്തിന് കഴിയും ഇറച്ചിയും കൂടെ തരുവാൻ അവർ സാധിക്കുമോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കഴിയുകയല്ല ഈ ബന്ധത്തിൽ വേണം റോമാലേഖന് എട്ടാമധ്യത്തിൻ്റെ ഇരുപത്തി ഒൻപത് എന്നുള്ള വാക്കിനെ വായിക്കാൻ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു വന്നവൻ അതോടുകൂടെ നമുക്ക് സകലവും നൽകാതിരിക്കുമോ സ്വന്തം പുത്തണ്ണ യാതിരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ ധനം അല്ലെങ്കിൽ ഏറ്റവും വലിയ റിച്ചസ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു യേശു ക്രിസ്തുവിനെ ലോകത്തിന് ദാനമായി തന്ന പിതാവായ ദൈവം മറ്റു ചിലത് കൂടെ തരാതിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ അതേഴ്സ് ആർ സെക്കൻഡറി എന്നാണ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം രണ്ടാമത് വരുന്നാണ് ഒന്നാമത്തെ ദാനം കർത്താവായ യേശുവാണ് മടി കൂടാതെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്ന ദൈവം ബാക്കിയുള്ള എല്ലാം നമുക്ക് തരുവാൻ വിശ്വസ്തനാണ് അതാ മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക അതോടുകൂടെ ഇതൊക്കെയും നിനക്ക് ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞത് ഇവിടുത്തെ പ്രശ്നം ദൈവപുത്രനെ സംശയിക്കുക എന്നുള്ളതാണ് യോഹന്നാൻ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ സംശയിച്ചു അപ്പോൾ ദൈവത്തെ സംശയിച്ചു പോകാൻ പലപ്പോഴും നമുക്ക് ഒക്കെ ഇടയായിത്തീരും ഇത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പറഞ്ഞ ഒരു സംഭവം രണ്ട് ഇസ്രായേൽ ചരിത്രം കണ്ടതിലെ ഏറ്റവും പ്രശസ്തനായിരുന്ന ബലവാനായിരുന്ന പ്രവാചകനാണ് ഏലിയാവ് നമ്മുടെ ഇവിടുത്തെ ഉപദേശിമാരെ പോലും പുൽപ്പറ്റൊന്ന് പുൾപ്പറ്റിലേക്ക് ശ്വാസം വിടാൻ സമയമില്ലാതെ ഓടി നടന്ന് സകല വഴികളിലും പ്രസംഗിച്ചിടക്കുന്ന ഒരു ഉപദേശിയായിരുന്നില്ല ഏലിയാവ് ഇന്ന് ശുശ്രൂഷകന്മാരുടെ കഴിവിനെയും അവരുടെ കൃപയെയും ഒക്കെ മനുഷ്യൻ വിലയിരുത്തുന്നതെന്ന് അറിയാവോ അവരെ എത്ര വിവാഹം നടത്തി എത്ര കൺവെൻഷനൽ പ്രഭാഷികരായിട്ടുണ്ട് എത്ര വിദേശ യാത്ര ചെയ്തിട്ടുണ്ട് എത്ര ക്യാമ്പുകളിൽ അവർ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് അല്ലെ എത്രമാത്രം അവർ നമ്മുടെ ഇടയിലെ മോസ്റ്റ് വാണ്ടഡായിട്ടുള്ള ആളുകളായിരിക്കുന്നു എന്നൊക്കെയുള്ള മാനുഷിക പരിഗണനയിൽ കൂടിയാണ് ആളുകളുടെ മൂല്യം ഇന്ന് നമ്മൾ നിർണ്ണയിക്കുന്നത് മൂന്നാംഘട്ട പ്രസംഗം പ്രസംഗിച്ചാലും ഇവരെ എല്ലാവരും വിളിക്കുന്നവരാണെങ്കിൽ അതായത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ വിളിച്ച് ആളാണെങ്കിൽ അടുത്ത കൺവെൻഷൻ വരെ എല്ലാവരെയും വിളിക്കും ഉദാഹരണം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇടയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ കുറ്റമൊന്നും പറയാല്ലുള്ള കാര്യം പറയാം ഞങ്ങളുടെ ഇടയിൽ പ്രശസ്തമായൊരു കൺവെൻഷൻ ആയിരുന്നു കുമ്മനാട് പ്രസംഗം അതിപ്പോൾ അസ്തമിച്ചിരിക്കുകയാണ് അത് ഇപ്പോൾ അസ്തമിച്ചിട്ട് അത് തമിഴ് തമ്മിൽ പൊരുത്തവും സ്നേഹവും ഒക്കെ ഇല്ലാതെ വഴക്കും വയ്യാവേലിയൊക്കെ ആയി അത് അസ്തമിച്ചിട്ട് അത് അവിടുന്ന് നേരെ മാറി ആലപ്പുഴ ജില്ലയിലെ കല്ലുശ്ശേരിയിലേക്ക് പോയി അപ്പോൾ കുമ്പനാട് ആസ്ഥാനത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് അത് മാറി അപ്പോൾ അങ്ങോട്ട് മാറി ഈ കൺവെൻഷൻ നടക്കുന്നു നമ്മുടെ ഇടയിലെ ഏറ്റവും ഒരു പ്രസിദ്ധനല്ലാത്ത ഒരാളാണെന്ന് വന്നാലും ഈ കുമ്മനാട് കൺവെൻഷൻ അറിയപ്പെടുന്ന കൺവെൻഷന് ഒരു പ്രസംഗം പ്രസംഗിക്കാമെങ്കിൽ ആ അടുത്ത വർഷം ഇതിൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ സാറ്റലൈറ്റ് സഭകളിലും ഈ പ്രസംഗിക്കുന്നയാൾ അവിടുത്തെ പ്രസംഗനായിരിക്കും ഇത് ഇവിടെ നടന്നു വരുന്നൊരു സംഭവം ഞാൻ പറഞ്ഞുകൊണ്ടേ ഉള്ളൂ അപ്പം ഇത് പറയുമ്പോൾ ചെല്ലു പറയും ഇപ്പം എന്നെ കൺവെൻഷൻ വിളിക്കാത്തതിനു കൊണ്ടാണ് ഞാൻ നിങ്ങളെ എന്നെ കൺവെൻഷന് മരിക്കുന്നവരെ വിളിക്കണമെന്ന് ഞാൻ പറയുകയില്ല ഞാൻ ശ്രദ്ധ പറയുക ഈ കൺവെൻഷനെ നാ ഈ പത്തോ അഞ്ഞൂറോ അറുപതോ അറുന്നൂറോ ബ്രതറുകാരായ ആൾക്കാരെ വിളിച്ചിരുത്തി ഇന്ന് രാത്രി നീ മാനസ്വാതരപ്പെടില്ല എങ്കിൽ എന്ന് പറഞ്ഞ് സുവിശേഷം അവരോട് പ്രസംഗിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ ഓൺലൈൻ മീഡിയയിൽ ഇരുന്നുകൊണ്ട് എല്ലാ ആളുകൾക്കും പബ്ലിക് ഫോറത്തിൽ കേൾക്കത്തക്കൊണ്ട് ദൈവം സംസാരിക്കുന്നത് ഒന്നുമല്ലേ മനസ്സുള്ളവരെ മനസ്സ് മനസ്സിലാകത്തുന്ന രീതിയിലും അത് ശ്രദ്ധിക്കും അതുകൊണ്ട് എന്നെ നിങ്ങൾ വിളിക്കേണ്ടത് എൻ്റെ കാര്യമല്ല ഇനി പറയുന്നത് എന്നാൽ ഞാൻ പറഞ്ഞത് ഈ പ്രഭാഷകൻ്റെ പ്രസംഗത്തിൻ്റെ യോഗ്യത അല്ലെങ്കിൽ മൂല്യം എന്താണെന്ന് ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഇന്ന സ്ഥലത്ത് പ്രസംഗിച്ച ആളാണ് ഓ യു ആർ മോസ്റ്റ് വെൽക്കംഡ് ഉടനടി അദ്ദേഹത്തിന് ചുറ്റുപാടുള്ള സഭകളിലും പ്രശ്നങ്ങളായി നാട് നീള പ്രസംഗമായി ഉടൻ തന്നെ ബുക്കിംഗ് ആയി ഇംഗ്ലണ്ട് അയർലൻഡ് സ്കോട്ട്ലൻഡ് ജർമ്മനി അമേരിക്കൻ ഐക്യനാടിൽ കാനഡ പിന്നെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ം യാത്രയായി മോസ്റ്റ് പാക്ഡായിട്ടുള്ള ശുശ്രൂഷകനായി അപ്പോഴാണ് നമ്മൾ വാസ്തവത്തിലെ അദ്ദേഹത്തെ ഒരു ഏറ്റവും എല്ലാവർക്കും പ്രയോജന പൊതുസമ്മതനും പൊതുതല്പനുമായ ശുശ്രൂഷകൻ എന്ന മുതിരയഴി ഒരിക്കലേ സ്റ്റാമ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഐ എസ് ഐ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല സംഗതി ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും അതായത് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലോട്ട് ഈ ലോഞ്ച് ചെയ്യുന്ന നമ്മുടെ ഈ സാറ്റലൈറ്റുകളെ ഈ സാറ്റലൈറ്റുകളെ അങ്ങനെ ആകാശത്തോട് ലോഞ്ച് ചെയ്യാൻ ഭൂമിയുടെ ആകർഷണ പരിധിക്ക് വെളിയിൽ ഇതിനെ തട്ടാൻ ഉള്ള ത്രഷിംഗ് പവറാണ് ഈ റോക്കറ്റ് ഉപയോഗിക്കുന്നത് ആ റോക്കറ്റിൻ്റെ മൂന്ന് നാല് സ്റ്റേജസ് ഉണ്ട് ആ സ്റ്റേജസ് കര ഇന്ധനം ദ്രവ ഇന്ധനം വാതക ഇന്ധനം എന്നിങ്ങനെ രണ്ട് മൂന്ന് സ്റ്റേജുകളാണ് അപ്പോൾ ഓരോ ഇന്ധനം കത്തുന്ന മുറയ്ക്കും അതിനെ ഈ സാറ്റലൈറ്റിനെ ഓരോ തലങ്ങളിലേക്ക് തള്ളിവിടും ഒടുവിൽത്തെ ഭാഗം ഇത് കണ്ട് അപ്പോജി മോട്ടിലൂടെ കത്തിച്ച് ഇവനെ വിട്ടു കഴിയുമ്പം നേരെ മുപ്പത്താറായിരം കിലോമീറ്റർ ദീർഘവൃത്താകൃതിയുള്ള ഓർബിറ്റിലേക്ക് ഇതിനെ തട്ടും അപ്പോൾ ഭൂമിയുടെ ആകർഷണ പരിധിയുടെ വലയം കഴിഞ്ഞാൽ പിന്നെ പിന്നെ ആരും തള്ളേണ്ട ആവശ്യമില്ല റോക്കറ്റും വേണ്ട ദ്രവ വേണ്ട പിന്നെ കരയിന്ധനവും വേണ്ട വാതക വേണ്ട ഒന്നും വേണ്ട ഭൂമിയുടെ മാഗ്നറ്റിക്ക് അട്രാക്ഷൻ ഉള്ള ഏരിയയിൽ നിന്ന് ഇവനെ പുറത്ത് തട്ടിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒറ്റ പോക്കാണ് ആരുടെയും പവറിൻ്റെ ആവശ്യമില്ലാതെ സ്വയമായി അങ്ങ് സഞ്ചരിച്ചോളൂ എത്ര വേണമെങ്കിലും അനന്തവജ്ഞാതമായി ഇത് പൊയ്ക്കൊണ്ടിരിക്കും അതാണ് നമ്മുടെ സിസ്റ്റം ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെ തന്നെയാണ് അതായത് ഈ ഭൂമിയുടെ മറ്റുള്ള ആളുകളുടെ പിറകോട്ട് വലിക്കാനുള്ള പിൻവലിയുടെ ആകർഷണ പരിധിയിൽ നിന്ന് നല്ല പ്രമാണികളായ ആളുകൾ ഈ പ്രഭാഷകനെ ഒരു തട്ട് തട്ടി മുമ്പോട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ സംഗതി ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും ഓർബിറ്റിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ആർക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യം വരികയില്ല ഇതാണ് ഇവിടുത്തെ തത്വം അപ്പോൾ അവിടെ മൂല്യവും ഗുണവും ഒന്നും വിഷയമല്ല ഇന്നെയാണെന്നൊരു അംഗീകാരം കിട്ടിയാൽ മതി അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്നാ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വിഷയം ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ഈ സമസ്ത മേഖലകളിലും മനുഷ്യനെ സംശയങ്ങൾ കൊണ്ടാണ് കാര്യങ്ങളെ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് അതവിടെ നിൽക്കട്ടെ ഞാൻ മുമ്പോട്ട് പോവുകയാണ് ഇവിടെ വരുമ്പോൾ ദൈവത്തൊന്നായി യേശുക്രിസ്മ സംശയിച്ച് പറഞ്ഞു വന്ന പക്ഷേ ഈ പ്രഭാഷകരിലെല്ലാം പ്രശസ്തനായ പ്രഭാഷകനായിരുന്നു ഏലിയാവ് ഏലിയാവ് എങ്ങനെയുള്ള പ്രഭാഷകൻ അറിയാവൂ ഏതെങ്കിലും ഒരു ഒരു ബി ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ വെല്ലുവിളിച്ചാൽ അല്ലെ പേടിപ്പിച്ചാൽ പിന്നെ അടുത്ത നാലാഴ്ചത്തേക്ക് പുറത്തിറങ്ങാതെ പെരുക്കത്തേക്കുന്ന ഇരിക്കുന്ന ഈ ആധുനിക കാലത്തെ കൺവെൻഷൻ അല്ലെങ്കിൽ പ്രസസ്തരായ സുവിശേഷന്മാരെ പോലെയുള്ള ആളായിരുന്നില്ല ഏലിയാവ് ഏലിയാവ് ദൈവത്താൽ പ്രത്യേക നിയോഗം ലഭിക്കുമ്പോൾ മാത്രം ദൈവസ്ഥാന ചെന്ന് ഭചനം ആളായിരുന്നു നല്ല ധീരനായ ആൾ അവരുടെ ധീരത എങ്ങനെയാണ് പലപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലെ ആഹാബ് എന്ന് പറയുന്ന ദുഷ്ട ചോദിച്ചു ഇസ്രായേലിനെ കഷ്ടപ്പെടുന്നോണ്ട് നിയോ അവൻ അവിടെ ചിന്തിച്ച് ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ ആകാശത്ത് മഞ്ഞും മഴയും പെയ്യത എന്ന് പറയാൻ അങ്ങോട്ട് തന്നെ അപ്പോൾ ചോദിച്ചു ഇസ്രായേലിനെ കഷ്ടപ്പെടുന്നവൻ നീയാണോ അപ്പം പറഞ്ഞതറിയാം ഉത്തരൻ ഞാനല്ല നീയും നിൻ്റെ പിതൃഭവനും അത്രയും ഞാനും നീയും നിൻ്റെ പിതൃഭവനും എന്ന് പറഞ്ഞു ഇത് പ്രവാചകൻ ഇസ്രായേലിൻ്റെ രാജാവോട് പറഞ്ഞ കാര്യമാണ് അല്ല പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞ കാര്യമൊന്നുമല്ല മനസ്സിലാക്കണം അപ്പം ഇസ്രായേലിലെ പ്രവാചകൻ ഇസ്രായേലിൻ്റെ രാജാവോട് പറയാണ് ഞാനല്ല നീയും നിന്റെ പിതൃഭവനുമാണ് എന്ന ഉത്തരം പറഞ്ഞു ആ ഏലിയാവ് വളരെ ധീരനായ ഒരു മനുഷ്യായിരുന്നു പക്ഷേ ഏലിയ ഈ ആഹാവിൻ്റെ ഭാര്യയായ ഇസബേല് എന്ന് പറയുന്ന ദുഷ്ട ചതി ചതിവും വഞ്ചനയും പാഠ്യമാക്കിയ നീജ സ്ത്രീ ഏലിയാവിനെ വെല്ലുവിളിച്ചു നാളെ സൂര്യനെ അഷ്ടമയ്ക്ക് മുമ്പേ നിന്റെ തല ബാലിൻ്റെ പ്രവാഹകന്മാർ ഒരുത്തേണ്ട തല പോലെ ഞാനാക്കും അവൻ പേടിച്ചരണ്ടുപോയി പേടി ചരണ്ട് അവനവിടുന്ന് യാത്ര ചെയ്ത് മരുഭൂമിയിൽ ചെന്ന് ഒരു ജൂനിപ്പ് അതായത് ചൂരച്ചീട്ട് ചുവട്ടിൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് നാടീ നരമ്പുകളും തളന്ന് അതിൻ്റെ ചൂട്ടി കിടന്നിട്ട് അവൻ പറഞ്ഞു ഇപ്പോൾ മതി മതിയെഹോവേ എൻ്റെ പ്രാണനെ എടുത്തു കൊള്ളണേ അദ്ദേഹം പറഞ്ഞ് ഞാനെൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠയുള്ളവനല്ല അപ്പം അവന് സംഭവിച്ചതെന്നു ചോദിച്ചാൽ ആഹ്വിൻ്റെ മുമ്പാകെ ധീരതയോട് നിന്ന് സാക്ഷ്യം പറയാൻ അവനെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ വലിയ കൃപയെ അവൻ സംശയിച്ചു ഏ ദൈവത്തിന് തെറ്റുപറ്റി തൻ്റെ പിതാക്കന്മാർക്ക് തെറ്റുപറ്റി തനിക്കും തെറ്റുപറ്റി എന്നൊക്കെയാവൻ പറയുന്നത് അതായത് ഈ പ്രതിസന്ധിയിൽ അവനെ രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നവൻ ചിന്തിച്ചു അങ്ങനെ വല്ലോ ഏലിയാവിന് വല്ലതും സംഭവിക്കുക അതിനുശേഷമുള്ള ഏലിയാവിൻ്റെ ചരിത്രമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ജീവ അതിന് മുമ്പുണ്ടായിരുന്ന ചരിത്രത്തേക്കാൾ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ആ ദൈവം അദ്ദേഹത്തോട് ചെയ്യിച്ചത് അപ്പോൾ ദൈവത്തെ സംശയിക്കുക എന്ന് പറയുന്നത് അവിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതി പ്രതിഭാസമാണ് നമ്മുടെ ഹൃദയത്തിൽ അവിശ്വാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ സംശയിക്കും അപ്പോൾ ഒന്ന് ദൈവത്തെ സംശയിക്കുക രണ്ട് ദൈവവാഗ്ദത്വങ്ങളെ സംശയിക്കുക കർത്താവ് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ നിനോടുകൂടെയുണ്ട് മുന്നൂറ്റി അറുപത്താറ് പ്രാവശ്യം ഈ ബൈബിളിനകത്ത് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന വാക്ക് വെച്ചിട്ടുണ്ട് മുന്നൂറ്റി അറുപത്താറ് പ്രാവശ്യം മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസമാണ് നമ്മുടെ കരണ്ടനുസരിച്ച് ഒരു വർഷം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്താറ് ദിവസവും ഭയപ്പെടേണ്ട എന്ന് പറയുന്ന വാക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു പ്രാവശ്യം വെച്ച് ദൈവദനം പറയുന്നു നീ ഭയപ്പെടേണ്ട എന്നാലും നമുക്ക് എന്ത് ഭയമുണ്ട് നാഗൽസായി പാടിയപ്പോൾ ഭയം സംശയങ്ങൾ തെല്ലും വേണ്ടിനി എത്രയോ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് താൻ അതിലൊരു വള്ളി ഇല്ലാതാകുമോ പോകയില്ല പുള്ളി സാത്താനെ നീ പോ എൻ്റെ അടിസ്ഥാനം അത് ക്രിസ്തുവിൽ പൂർണ്ണ സമാധാനം ഉണ്ടീ പാറയിൽ എന്നതേ പാട്ടിൽ പാടിയിട്ടുണ്ട് അപ്പോൾ ഭയവും സംശയവും ഒക്കെ നമുക്കുണ്ടാകുന്നത് അവിശ്വാസമുള്ള ഹൃദയത്തിൽ നിന്നാണ് ഹൃദയത്തിൽ അവിശ്വാസം ഇടവുണ്ടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും സംശയിച്ചു പോകും അതാ യോഹന്നാഥൻ സംഭവിച്ചത് അതാണ് എലിയാവിന് സംഭവിച്ചത് ദൈവം ഇത്രയൊക്കെ ചെയ്തു ഇനിയും ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന് കഴിയുമോ സംശയിച്ചു പോവുക നോക്കണം ദൈവത്തെ സംശയിക്കുക ദൈവ വാഗ്ദത്തങ്ങളെ സംശയിക്കുക ദൈവത്തിൻ്റെ വചനത്തിൽ ഡോക്ടർ ഹാലി എന്ന് പറയുന്ന ദൈവദാസൻ പറയുന്നത് എങ്ങനെയാണ് ആർ ഓവർ എ ത്രീ തൗസൻഡ് പ്രോമിസസ് ഓഫ് ഗാഡ് ഇൻ ദ ബൈബിൾ അതായത് വിശുദ്ധ ബൈബിളില് മൂവായിരത്തിലധികം വാഗ്ദത്തങ്ങളുണ്ട് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല ഡോക്ടർ ഹാലിയുടെ ഹാലീസ് ബൈബിൾ ഹാൻഡ് ബുക്കിൽ ഞാൻ വായിച്ച എൻ്റെ അറിവാണ് പറയുന്നത് ത്രീ തൗസൻഡ് എവാ പ്രോമിസസ് ബൈബിളുണ്ട് ഈ പ്രോമിസെല്ലാം നമുക്ക് വേണ്ടി ഉള്ളതാണ് അതിലെ മുന്നൂറ്റി അറുപത്തിയാറ് വാഗ്ദങ്ങൾ പേഴ്സണൽ വാഗ്ദങ്ങളാണ് വ്യക്തിഗത വാഗ്ദങ്ങളാണ് മൂവായിരത്തിൽ മുന്നൂറ്റി അറുപത്തെ വ്യക്തിഗത വാഗ്ദങ്ങളാണ് ഈ ബിലീവർ ക്യാൻ ക്ലെയിം അറ്റ്ലീസ്റ്റ് ഇൻ ഡേ ഒരു വർഷത്തിലെ ഓരോ ദിവസവും വിശ്വാസിൽ ഓരോരുത്തർക്കും ഓരോ വാഗ്ദത്തങ്ങളും നെയ്യാം അവകാശപ്പെടാം ഭയപ്പെടണ്ട ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സംശയിക്കുന്നവനെ സംബന്ധിച്ച് യാക്കോ പറയുന്നത് സംശയിക്കുന്നവൻ കാറ്റടിച്ച് ഉലയുന്ന കടൽ കടൽത്തിരയ്ക്ക് സമൻ എന്നാണ് അവന്റെ ഹൃദയം ഇങ്ങനെ അലഞ്ഞ് ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംശയിക്കുന്നവൻ കാറ്റ് അടിച്ച് ഉലയുന്ന കടൽ കടൽത്തിരയ്ക്ക് സമൻ ശിഷ്യന്മാർ സംഭവിച്ചത് തന്നെയാണ് പത്രോസ് യേശു കടൽമീത നടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് കർത്താവാണ് എന്നറിഞ്ഞിട്ട് കർത്താവ് ഇന്ന് നീ ആകുന്നുവെങ്കിൽ ഞാനും നിന്റെ അടുക്കിലേക്ക് നടന്നു വരേണ്ടതിന് എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു കടന്നു വരാൻ കർത്താവ് പറഞ്ഞു അവൻ നടന്നു നടന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി വെള്ള പിന്നെ കാല മുമ്പോട്ട് വെച്ചു അപ്പോൾ തിരമാല ഉരണ്ട് പരമ്പ് പോലെ ഉയർന്നു വരുന്നു അവനെ വൺ ടു ത്രീ എന്ന കാലങ്ക് വെച്ചു കാലുവെച്ച് കഴിഞ്ഞപ്പോൾ നല്ല പരമ്പ് പോലെ ഈ തെനമാല ഉയർന്നിങ്ങനെ വരുന്ന ഉരുണ്ട് വരുന്നത് കണ്ടുകഴിഞ്ഞപ്പോൾ തിരമാലി നോക്കി കർത്താവിൻ്റെ നിന്ന് തിരമാലയിലേക്ക് നോക്കി അവൻ ഭയന്നു അപ്പോൾ നാം വായിക്കുന്ന കാല് വെള്ളത്തിലേക്ക് താഴാൻ തുടങ്ങി കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങിയാൽ എന്താ വായിക്കുന്നത് അവനെ എന്നാൽ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങിയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു യേശു കൈ നീട്ടി പത്രോസിനെ പിടിച്ചു യേശു പത്രോസിനോട് അല്പവിശ്വാസി നീ എന്തിനെ സംശയിച്ചു എന്ന് പറഞ്ഞു മത്തായി പതിനാലിൻ്റെ മുപ്പത്തി ഒന്ന് അൽപ്പവിശ്വാസിയെ നീ എന്തിനെ സംശയിച്ചു എന്ന് പറഞ്ഞു ഇവിടെ എവിടെയാണ് സംശയം ഉണ്ടായെന്നറിയാമോ ഞാൻ ആദ്യം പറഞ്ഞു ഒന്ന് ദൈവത്തിൽ ഉള്ള ആശ്രയം വിശ്വാസം കുറയുമ്പോൾ നാം സംശയിക്കുന്നു രണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നാം വിശ്വസിക്കാതിരിക്കുമ്പോൾ നാം സംശയിക്കുന്നു മൂന്ന് നമ്മുടെ വിശ്വാസിൻ്റെ ദൃഷ്ടി യേശുക്രിസ്തുവിൻ്റെ മുഖത്തുനിന്ന് മാറ്റപ്പെടുമ്പോൾ നാം എന്ത് ചെയ്യുന്നു സംശയിക്കുന്നു കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് ഈ വെള്ളത്തിൽ കൂടെ നടക്കാൻ തുടങ്ങിയത് പത്രോസ് നടക്കുമ്പോൾ പത്രോസ് ബാക്കി പതിനൊന്ന് പേര് അപ്പുറത്ത് ഇപ്പോൾ ഉണ്ടായി അപ്പോൾ ഈ പത്രോസ് തന്നെ മനസ്സിലൊരു ഭാവം കാണും പത്രോസ് ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച് കഴിച്ചപ്പോൾ തിരിച്ച് കരക്ക് നിൽക്കുന്ന ശിഷ്യന്മാർ നോക്കിയാണ് എല്ലാവരും കണ്ടോണം ഞാൻ വെള്ളത്തിൽ വെള്ളത്തിൽക്കൂട്ട് നടക്കുകയാണ് ഇനി ആരും കണ്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് ഇവനാണല്ലോ എല്ലാത്തിനും ഏറ്റവും ആദ്യ എടുതിയാടുന്നേ അങ്ങനെ അങ്ങോട്ട് കാല് ഒന്ന് വെച്ചു രണ്ട് വെച്ചു തിരമാലകൾ ഉരുണ്ട് പൊങ്ങുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ മുഖത്തുനിന്ന് കണ്ണു മാറ്റി തിരമാലകൾ പുയർന്നു പൊങ്ങുന്ന തിരമാലകൾ പതിഞ്ഞു വിശ്വാസത്താൽ ദൈവസന്നയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ഒരു ദൈവേതൽ തൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും വിശ്വാസനായകനും പൂർത്തുവരുന്നതിനുമായി യേശുവിനെ നോക്കൊണ്ടിരിക്കണം അങ്ങനെ അഭ്രാലനും പന്ത്രണ്ടാം വിദ്യ വായികുന്ന വിശ്വാസ നായകനും പൂർത്തിപരിതനുമായി യേശുവിനെ നോക്കുക അവൻ തൻ്റെ മുമ്പിൽ വെച്ചിട്ട് സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസം വലുത് പാതിരിക്കുകയും ചെയ്തു എന്നാണ് വായിക്കുന്നെ അവിടുന്ന് കണ്ണ് പറഞ്ഞിട്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ മേൽ നോക്കിയാൽ എപ്പോൾ നിൻ്റെ കാല് താണു നോക്കിയാൽ മതി നീ അറിയാതെ വെള്ളത്തിലേക്ക് കാല് താണു യാഹേ നീയൻ ദൈവം എന്ന് പറയുന്ന പഴയ ഒരു പാട്ടുണ്ട് അതിനകത്ത് ആ പാട്ടിൻ്റെ ഒരു ശൈലിക്കത് പാടുന്നിങ്ങനെയാണ് പാദങ്ങളാഴത്തിൽ താഴുന്നു പ്രിയനെ എന്തുക തൃകരമിനാഹേ നീയൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നേ സ്തുർഹേ തവ നാമം പാദങ്ങൾ ആഴത്തിൽ താഴുന്നു അപ്പോൾ അവിടെ ഈ പത്രോസിന്റെ അനുഭവത്തെ ഞാൻ പറഞ്ഞത് ആഴിയം ഓർത്തില്ല ആഴം ആരാഞ്ഞില്ല അലകൾക്ക് തെല്ലും ഞാൻ ഭയപ്പെട്ടില്ല ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിന് നടുവിൽ നിൻവിളി കേട്ടു വരുവാൻ എന്ന് പറഞ്ഞാ അടുത്താൻ സേബ് പാദങ്ങൾ ആഴത്തിൽ താഴുന്നു പ്രിയനെ ഏന്തക തൃക്കരം അതിനാൽ ഉടനെ പത്രോസോട് കർത്താവ് ചോദിച്ചു നീ എന്തിനു സംശയിച്ചു മൊത്തമായി പതിനാല് പേർന്ന് പതിനാല് മുപ്പത്തൊന്ന് എന്ന് പറഞ്ഞു പത്രസ് വളരെ ധൈര്യമുള്ളവരായിരുന്നു എങ്കിലും കാറ്റിനെയും വെള്ളത്തെയും മരണത്തെയും തനിക്ക് ഭയമായിരുന്നു ഒരുത്തരം ഏതിനോട് തോൽക്കുന്നുവോ തോൽക്കുന്നുവോ അതിന് അടിമയായി ആ പത്രസ് പറയുന്നത് കാറ്റിനെയും വെള്ളത്തെയും മരണത്തെയും അവൻ പേടിച്ചു അപ്പോൾ അവൻ്റെ കാലുകൾ താഴ്വൻ തുടങ്ങി ദൈവത്തെ സംശയിക്കുക ദൈവാശ്രയം ഇല്ല നമുക്ക് സംശയമുണ്ടാവും അല്പവിശ്വാസം സംശയത്തിന് കാരണമാകും കർത്താവിൻ്റെ മുഖത്തുനിന്ന് നമ്മുടെ കണ്ണ് മെല്ലെ ജീവിത സാഹചര്യങ്ങളിലേക്ക് മാറുമ്പോൾ നമ്മുടെ കാലുകൾ ഇടറും നമ്മൾ സംശയിച്ചു പോകും വേറെ എത്രയോ വാക്യങ്ങൾ വേദഭോഷനകത്തുമുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു വിഷയം തിമോദ്യോഗസ്ഥൻ ലേഖനത്തിൽ അപ്പോസ്റ്റലായി പോലീസ് പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് ഐ നോ ഹും ഐ ഹാവ് ബിലീവഡ് ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ആമൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചും ഇരിക്കുന്നു ഇതാണ് സംശയത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഭയചകിതരായി തീർന്നിട്ട് നമ്മുടെ മനസ്സിനകത്ത് സംശയം ഉരുണ്ടുകൂടുമ്പോൾ ഇല്ലാത്തതും ഉള്ളതാണെന്ന് നമുക്ക് തോന്നിപ്പോകും ഇല്ലാത്തതും ഉള്ളതാണെന്ന് തോന്നിപ്പോകും അത് സംശയം കൊണ്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ് പലപ്പോഴും ഈ സംശയങ്ങൾ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാറുണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് ഭയം മാനുഷ്യഭയം അതൊരു കെണിയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നു സംശയിക്കുന്നവൻ കാറ്റ് അടിച്ച് ഉലയുന്ന കടൽത്തിരയ്ക്ക് സമൻ അവനെക്കുറിച്ച് വായിക്കുന്ന ഇരുമനസ്സുള്ള മനുഷ്യൻ എന്നാണ് അങ്ങനെയുള്ള സംശയാലയ്ക്കൽ തന്റെ വഴിയിലൊക്കെയും അസ്ഥിരനായിരിക്കുന്നു നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അല്പവിശ്വാസിയാകാതെ വിശ്വാസം ഉള്ളവരായിരിക്കുക എന്നാണ് പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ദൈവസ്വനി പ്രാർത്ഥിക്കുന്നവൻ വീണം താൻ ദൈവസനെ പ്രാർത്ഥിക്കുമ്പോൾ യാതനു വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു അതിൽ തെല്ലും സംശയിക്കാതെ അവൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ആവശ്യത്തിൻ്റെ മുമ്പാകെ എൻ്റെ ദൈവത്തിന് എന്നെ സഹായിക്കാനായിട്ട് കഴിയും എന്ന് ആഴി കുറച്ച് വിശ്വസിക്കുക ആ മൂന്ന് എബ്രാഹിം വാലിന്മാരുടെ ചേർത്തുന്നുള്ളത് അനിൽ പ്രവാൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു പക്ഷേ അതിലേക്ക് മേശയ്ക്ക് ആവേദന കൂ മൂന്ന് പേരെയും പിടിച്ചേ തേക്കാത്തിടാൻ പോകുക മർത്തുമക്കാരായ സോഹന്മാർ ആരാണ്ട് ഇഴിയാൻ തോന്നുന്നു അതോ ഈ നമ്മുടെ വിൽസൺ ചെയ്യുന്ന ആയിട്ട് എഴുതിയാണെന്ന് തോന്നുന്നു എനിക്ക് സംശയമുണ്ട് എനിക്ക് ആരാണ് എഴുത്തുക അറിയാൻ വയ്യ ആ അപ്പോൾ അതുകൊണ്ട് ഇരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല ഏ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ഏ ഇരുതിയിൽ വീണാലും ആ വീട് ഞാൻ ഏകനല്ല പിന്നെ വീഴുന്നത് തീയില്ലെങ്കിൽ ഏ അപ്പോൾ കർത്താവിൻ്റെ കരങ്ങിലാണെങ്കിൽ പിന്നെ വീ തീയിലല്ല ശാശ്വത കാര്യങ്ങളില്ല പാടം നല്ല സുഖമാണ് നമ്മളെ പിടിച്ചേ എരിയുന്ന തീക്കകത്ത് ഈ പാട്ട് പാടിയാൽ ഈ മരോൺകൺഷമൊക്കെ ഹിറ്റായ പാട്ടാണ് അത് വീഴുന്ന തീയിലല്ല എൻ കർത്ത കർത്താവിൻ്റെ കരങ്ങളിലാണ് പാടുന്നത് നമ്മൾ ഒരു വീട് കഴിഞ്ഞാൽ റോസ്റ്റായി പോകുകയുള്ളൂ കാര്യം ഭേദപസ്തു ചില ഐസൊലേറ്റഡ് ഇൻസിഡൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രക്കിനെയും മേശക്കിനെയും അഭേദനകോവിനെയും മൂന്ന് ബാലന്മാരെ നെബുക്കുനേ സ്വരായ പിടിച്ച് തീയിലിട്ടു തീച്ചുള്ളയിലിട്ടു തിരിച്ചുള്ള ഏഴ് മടങ്ങായി വലിപ്പി അത് കട്ടി കൂട്ടി അതിനകത്ത് ഇട്ടു അതൊരു ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻറ്റാദ്യം നെവർ റിപ്പീറ്റഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ ഓർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ചർച്ച് അതിനുശേഷം തീരെ ഇട്ട പലരെയും ചതുപോയിട്ടുണ്ട് ആദ്യമസഭയുടെ പീഡന കാലഘട്ടങ്ങളിൽ എത്രയോ ആയിരങ്ങളെ പെടുന്ന എരി എരിയുന്ന തീരക്കകത്ത് നീറോയും ഡൊമീഷ്യും ഒക്കെ ഇട്ടിട്ടുണ്ട് അവരാരും രക്ഷപ്പെട്ടില്ല എല്ലാം കരിഞ്ഞ് ചാമ്പിലായിപ്പോയി ജോൺ ഹസ് ഉൾപ്പെടെ അപ്പം ഇത് അപ്പോൾ ഇതൊരു ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻറ്റാ അത് ഒരിക്കലും റിപ്പീറ്റ് ചെയ്തിട്ടില്ല ഹിസ്റ്ററി നെവർ റിപ്പീറ്റ്സ് എന്ന് ചൊല്ലുകൂണല്ലോ ദാനിയലെ സിംഹത്തിൻ്റെ കുഴിയിലിട്ടു സിംഹത്തിൻ്റെ വായ അടഞ്ഞു ദാനിയയിലെ സുരക്ഷിതനായിരുന്നു അതൊരു ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻറ്റാണ് നെവർ ഹാപ്പൻഡ് ഏലിയാവിനെ കാക്കയെ കൊണ്ട് അപ്പവും ഇറച്ചിയും ദൈവം കൊടുത്തു പോറ്റിപ്പുലർത്തിയെന്ന് വായിക്കുന്നു അതൊരു ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻറ്റാ അതിനുശേഷം ആരെയും കാക്കയെ കൊണ്ട് ദൈവം അപ്പം കൊടുക്കുകയോ പിന്നെ ഈ പിന്നെ മീൻ കൊടുക്കുകയൊന്നും ചെയ്യിച്ചിട്ടില്ല ബന്ധകോസുകാരായ സോഹന്മാരായ നമ്മുടെ മാസ്റ്റർമാരൊക്കെ മിക്കവാറും ഈ വാക്കുകളൊക്കെ എഴുതിയിരുന്ന എനിക്ക് ചില ചിരി വരും അതായത് ഏലിയാവിനെ കാക്കയും കൊണ്ട് പുലർത്തിയ ദൈവം നിന്നെയും പുലർത്തുവാൻ വിശ്വസനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞോണ്ട് ഏലിയാവിനെ കാക്കയെ കൊണ്ട് പുലർത്തിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ മനുഷ്യൻ വാതിലടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരല്ലാത്ത ഇതര തിരിയുക്കളെ കൊണ്ടും ദൈവത്തിൻ്റെ ദാസന്മാരെ പുലർത്താൻ ദൈവത്തിന് സാധിക്കും എന്നുള്ളതിലേക്കുള്ള ഒരു ഇൻസിഡൻറ്റ് ഉദാഹരണം കാണിച്ചു കൊടുത്തു അല്ല ദൈവം എല്ലാ കാലത്തും ഇവിടെ വിഷം തിരിക്കുന്നവരെ കാക്ക അയച്ചിട്ട് റേഷനടി കൊടുത്തേക്കൊന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ കിട്ടുകയില്ല അപ്പം ഇതൊക്കെ ഐസൊലേറ്റഡ് ഇൻസിഡൻ്റ് ആണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കും എരുതിയിലോട്ട് നമ്മളെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഉടനെ വീഴുന്ന കർത്താവിൻ്റെ കരങ്ങളില എൻ്റെ ഒരു രോമത്തിന് പോലും ഒരു തകരാരും വരിക എന്നൊക്കെ പാട്ട് പാടി നല്ല ട്യൂൺ ചെയ്താൽ പാടാൻ നല്ല സുഖമാണെങ്കിലും അങ്ങനെയൊന്നുമല്ല പക്ഷേ അവിടെ ആ എബ്രാഹിം ബാൽമാരുടെ നിശ്ചയദാർഢ്യത ചിന്തിക്കണം അവർ പറയും ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ ഈ തീയിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയും അതാണ് അവരുടെ വിശ്വാസം അവിടെ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് സംശയമില്ലാത്ത വിശ്വാസം എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയാ അല്ലാതെ ഈ സവാചരത്തിൽ ഉടനീളം വിശ്വാസം വേണ്ടി തീയിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ആരെ ഒരു ഒരു ഒന്നും സംഭവിക്കില്ല അനുപോട് പോലും കരിക ചുമ്മാതാ ഒന്നും മിച്ചം കിട്ടുക കരിഞ്ഞു പോകും അപ്പോൾ അവിടെ പറയും അവരുടെ വിശ്വാസം ഞങ്ങളുടെ ഞങ്ങൾ സേവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ ഈ തീയിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയും അടുത്ത ഭാഗം പറഞ്ഞു ഇനിയും രക്ഷിച്ചില്ല എങ്കിലും അത് സംശയമല്ല ഒരു പക്ഷെങ്കിലും ഈ ഈ തീക്കുണ്ടത്തിനകത്ത് ഞങ്ങൾ എരിഞ്ഞ് ചാമ്പലായി തീരുക എന്നുള്ളതാണ് ഞങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കാരണമായി തീർന്നെങ്കിൽ ഞങ്ങൾ അത് സഹിക്കും അതായത് വാട്ട് ഹാപ്പൻ ത്രൂ അവർ ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ വാട്ട് ഹാപ്പൻ ടു അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിലൂടെ എന്ത് കട എന്ത് സംഭവിക്കുന്നു ദൈവത്തിന് എന്നുള്ളതാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പലപ്പോഴും കൺസേൺഡ് ആയിരിക്കുന്നത് വാട്ട് ഹാപ്പൻ ടു എന്നുള്ള അല്ല വാട്ട് നോട്ട് വാട്ട് ഹാപ്പൻ ത്രൂ അസ്വന്നുള്ള അല്ല എനിക്കെന്ത് സംഭവിക്കുന്നു അവർ പറയുന്ന ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ ഈ തീരെ രക്ഷിപ്പിക്കാൻ കഴിയും ഇനിയും രക്ഷിച്ചില്ല എന്ന് വന്നാലും ഞങ്ങളിത് ചെയ്യുകയില്ല രാജാവ് നിർത്തി ഈ മെത്തെ നമസ്കരിക്കുകയില്ല അതായത് അവർ പറയുന്നത് ദൈവം ഒരു പക്ഷേ ഞങ്ങൾ ഇടിഞ്ഞ് ഈ ചാമ്പലിനകത്ത് ഈ ചണ്ടിക്കുമാറിനകത്ത് ചാമ്പലായി തീരുവാൻ അനുവദിക്കുമായിരിക്കും അത് ഞങ്ങൾ നെവർ മൈൻഡ് ഞങ്ങൾക്കത് വിഷയമല്ല കാരണം അറിയാമോ അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയമില്ലാത്തതായിരുന്നു എന്നാണ് കർത്താവ് എന്താ പറഞ്ഞ മൊത്തമാണ് സൂക്ഷിച്ചത് നിങ്ങൾ യാദിക്കുമ്പോൾ സ്വർഗസ്വനായ പിതാവ് നിങ്ങൾ യാചിക്കുന്നത് നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ യാചിപ്പീൻ നിശ്ചയമായി നിങ്ങൾക്കത് ലഭിക്കും നിങ്ങൾ വിശ്വസിക്കണം കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ കാര്യം എനിക്ക് എന്തു ചെയ്യും തരും കർത്താവ് എനിക്ക് തരും കർത്താവ് ഓൾറെഡി എനിക്ക് തന്നു കഴിഞ്ഞു പോൾ യോങ്കീച്ചോ എന്ന് പറയുന്ന പ്രശസ്തനായ കൊറിയൻ പാസ്റ്റർ ബുദ്ധമത വിശ്വാസിയായിരുന്ന ഒരു വലിയ ക്ഷയരോഗത്തിൽ നിന്ന് അത്ഭുതകരമായി വിടുവിക്കപ്പെട്ട് കൊറിയയിലെ സഭാപ്രവർത്തനം ആരംഭിച്ച് ഇരുപത് ലക്ഷം വിശ്വാസിയുള്ള ഒരു ബഹുത്തായ സഭയുടെ പാസ്റ്ററായി ഉയർത്തപ്പെട്ട മനുഷ്യനാണ് പോൾ യോജിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് അത്ഭുത രേഖ എന്നാണ് പുസ്തകത്തിൻ്റെ മലയാളം വേർഷൻ്റെ പേര് ഇംഗ്ലീഷ് വേർഷൻ്റെ പേര് ഫോർത്ത് ഡയമെൻഷൻ എന്നാണ് വിശ്വാസിൻ്റെ അത്ഭുത രേഖ അല്ലെങ്കിൽ ഫോർത്ത് ഡയമെൻഷൻ അതിനകത്തൊരു ഉണ്ട് ആ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ദി കൺസെപ്ഷൻ ഓഫ് ഫെയ്ത്ത് എന്നാണ് എൻ്റെ പേര് ആ ചാപ്റ്ററിൻ്റെ ഹെഡിങ് അതായത് വിശ്വാസത്തെ ഗർഭം ധരിക്കുക നിങ്ങളെല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തുഭ അധ്യായം അത് നമുക്ക് ലഭിച്ചില്ലാത്തൊരു സംഗതി ദൈവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അത് ലഭിച്ചിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ ലഭി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വേറെ കാര്യമുണ്ട് യാക്കോ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കേണ്ട ദൈവേഷ പ്രാർത്ഥിക്കണ്ടേ നിങ്ങളുടെ ഭോഗങ്ങൾ ചിലവടണതിനെ വല്ലാതെ യാചിച്ചാൽ ദൈവം തരികയില്ല യാക്കോ പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഭോഗങ്ങൾ ചിലവിടേണതിനെ വല്ലാതെ യാചിക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നു ഇപ്പം ഞാനിവിടുന്ന് കൊണ്ട് പ്രാർത്ഥിക്കുക ഞാൻ താമസിക്കുന്ന ഈ സ്ഥലത്ത് അന്നത്തേക്കുള്ള മന്നാ കർത്താവ് കൊണ്ട് തൃപ്തനായി ജീവിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുക കർത്താവ് എനിക്കൊരു ബി എം ഡബ്ല്യു വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുക എൻ്റെ മരിക്കുന്ന ദിവസം വരെ എനിക്ക് ആ സാധനം വേണ്ട ഒരാൾ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാലും വേണ്ട ആരെങ്കിലും ഒരു ബി എം ഡബ്ല്യു എനിക്ക് തരാമെന്ന് ഓഫർ ചെയ്താൽ അതിൻ്റെ അൻപതിലൊന്ന് പൈസ ഒക്കെ വെച്ചാൽ മതി ഞാൻ അത്യാവശ്യമായി കൊണ്ട് ബാങ്കിൽ ഇട്ടേച്ച് റേഷൻ വാങ്ങിച്ച് കഴിഞ്ഞ് ജീവിച്ചോളാം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഉള്ള വാഹനം എനിക്ക് ധാരാളം മതി പക്ഷേ ബി എം ഡബ്ല്യു വേണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഞാൻ പ്രാർത്ഥന കിട്ടാതിയാൽ ഓ ഇത് പ്രാർത്ഥന ഒരു വശത്തിരിക്കും ദൈവം ഇങ്ങനെയല്ല ഒന്നും പ്രാർത്ഥനയ്ക്ക് മറുപടി തരികയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റ് ദൈവത്തിൻ്റെ ഭാഗത്തല്ല എൻ്റെ ഭാഗത്ത് കാരണമ ഒന്നാമത് എനിക്കൊരു ബി എം ഡബ്ല്യു ആവശ്യമില്ലെന്ന് ദൈവത്തിനറിയാം ദൈവത്തിന് അറിയാം എനിക്കത് ആവശ്യമില്ലെന്ന് എനിക്ക് ആവശ്യമില്ലെന്ന് ദൈവത്തിനറിയാവുന്ന ഒരു സാധനം എനിക്ക് ദൈവം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാതെ പോയാൽ ദൈവത്തിൻ്റെ കുറ്റം കണ്ട് വല്ല കാര്യമുണ്ടോ കർത്താവ് പറ കർത്താവ് പറഞ്ഞത് നിങ്ങൾ യാരിക്കും മുമ്പേ നിങ്ങളുടെ ആവശ്യം ആവശ്യമെന്നത് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് അറിയുന്നു അതായത് നമുക്ക് നമുക്കെന്താണ് ആവശ്യമുള്ളതെന്ന് ദൈവത്തിനറിയാം ആ അറിവനുസരിച്ച് ദൈവ ഇഷ്ടത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എന്തു ചെയ്യും അത് നമുക്ക് ലഭിക്കും എന്നാണ് യാക്കോ പറയുന്നത് അപ്പോൾ ദൈവവാഗ്ദങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം വിശ്വസിക്കണം സംശയിച്ചാൽ പ്രാർത്ഥന ദൈവം കേൾക്കിയില്ല നാലാമത് ഞാൻ ഒരു ദൃഷ്ടാന്തം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന സമയം കടന്നു പോകുന്നു യോഗന്നാൻ്റെ സഹോദരനായ യാക്കോവിനെ ഹേരോദാവ് പിടിച്ച് വാൾ കൊണ്ട് കൊന്നു അത് യഹോദന്മാർക്ക് പ്രസാദമായി എന്ന പ്രവർത്തന പുസ്തകം പന്നുണ്ട് അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഹേരോദാവ് പത്രോസിനെയും പിടിച്ചത് അടവിലാക്കി കാര്യത്തിനെ കൊന്നു വാൾ കൊണ്ട് കൊന്നു അത് യഹൂദന്മാർക്കെല്ലാം വളരെ സന്തോഷകരമായി തീർന്നു അന്യോന്യം സ്വീറ്റ് വിതരണം ചെയ്യിച്ചിരിക്കുകയാണ് അപ്പോൾ പത്രോസിനെയും പിടിച്ച് അടവിലാക്കി അവനെ ജനത്തിന്റെ മുമ്പാകെ നിർത്തി വിസ്തരിച്ച് കൊല്ലുവാൻ ഭേരോതാവ് ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ നന്നാല് ചേവകർ വീതമുള്ള നാല് പടക്കൂട്ടങ്ങളുടെ നടുവിൽ പത്രങ്ങയായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായോ സ്ത്രീകളെ സംബന്ധിച്ച് അശ്ലീലമായിരുന്ന പരാമർശങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു പുള്ളിയെ ഇന്നലെ നമ്മുടെ ഇവിടുത്തെ ഫെമിനിസ്റ്റുകളായ രണ്ട് മൂന്ന് സ്ത്രീകൾ കയറി തല്ലി അതവിടെ സോഷ്യൽ മീഡിയയിൽ വലിയ വിപ്ലവകാത്മകമായ വൈറലായി മാറി അത് അദ്ദേഹത്തെ അതിനുശേഷം അദ്ദേഹം കേസ് കൊടുത്തു അദ്ദേഹത്തിനെതിരായിട്ട് ഇവരും കൊണ്ട് കേസ് കൊടുത്തു പോലീസ് അന്വേഷിക്കായിരുന്നു ഇന്നലെ വരെ അയാൾ ലോഡ്ജിലാണ് താമസിക്കുന്നത് ഇന്നലെ രാത്രി മുതല ലോഡ്ജിൽ നിന്ന് ഒളിവിൽ ഇന്ന് അദ്ദേഹത്തെ അഞ്ചു മണിക്കുള്ളിൽ പോലീസ് അറസ്റ്റ് ചെയ്തു വാർത്തയുണ്ട് അപ്പോൾ നമ്മൾ പത്രോസ് അങ്ങനെ പോലീസ് അന്വേഷിക്കുന്നു എന്നുള്ള ഭയം കൊണ്ടാണ് ഒളിവിൽ പോയത് പിടികൊടുക്കാതിരിക്കാൻ ചില നല്ല മെടുക്കന്മാരെ പോലീസിനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർ പൊളി പോയി കളയും പിടികെ പിടികൊ കൊടുക്കാതിരിക്കത്തോണ് നമ്മുടെ കാട്ടുകളായിരുന്ന വീരപ്പനൊക്കെ എത്രയോ വർഷങ്ങൾ ചന്ദനത്തെ മോട്ടിച്ചുകൊണ്ട് നമ്മുടെ കാട്ടിനകത്ത് പോലീസുകാരുടെ കണ്ണും പെട്ടിച്ച് സുഖമായി ജീവിച്ചു കൂടുതലല്ലയോ ഗതികേടുകൊണ്ട് പിടിക്കപ്പെട്ടത് അപ്പോൾ പിടിക്കപ്പെടാത്ത ഒരുപാട് വിദ്വാന്മാർ ഓടിയെടുക്കുക ഒളിച്ചെടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ വായിക്കുന്നത് പത്രോസിനെ പിടിച്ച് തടവിലാക്കി പത്രോസിനെ പിടിച്ച് തടലാക്കി കഴിഞ്ഞപ്പോൾ ഈ സംശയത്തിൻ്റെ കാര്യം പറയാനായി പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവരും പ്രയോജനം ചെയ്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉടനെ എഡിസ്ലേമിലെ സഭ ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് വിളിച്ചു കൂട്ടി നമ്മുടെയൊക്കെ സഭകളിപ്പോൾ ചെയ്യുന്ന പോലെ ഏതെങ്കിലും പിള്ളേരെ ഈ ഷിപ്പിലൊക്കെ ജോലി ചെയ്യാൻ ചിന്തിക്കാം മറിയൻ സർവീസിലൊക്കെ ജോലി ചെയ്യാം അപ്പോൾ പൈലറ്റ്സുകളൊക്കെ ആക്രമിക്കുകയോ പിടിക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടോ ഉടനെ ഒരു പ്രാർത്ഥന ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് ആർക്കെങ്കിലും ക്യാൻസറോ മരണകരമായ രോഗമോ ഉണ്ടെന്ന് ഡോക്ടർ ഡയഗ്നോസ് ചെയ്തു ഉടനെ ഒരു പ്രാർത്ഥന അതുപോലെ കുടുംബ പ്രാർത്ഥനകളില്ലാത്ത പാർട്ടികളാണ് ഒരു പ്രാർത്ഥന പിന്നെ പ്രാർത്ഥന ചെയിൻ ഈ പ്രാർത്ഥന ചെയിൻ എന്നൊക്കെ പറഞ്ഞവർക്ക് ഒരുപാട് കളതരമുണ്ട് കപടമുണ്ട് കപടഭക്തിയുമുണ്ട് അപ്പം പ്രാർത്ഥന ചെയ്ത് എരിശി സഭ ഉടനെ ഒരു പ്രാർത്ഥനയും അനൗൺസ് ചെയ്തു അവരെല്ലാം കൂടെ വന്ന് മർക്കോസിൻ്റെ മാളികം മുതൽ തോന്നുന്നു ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കുക എന്താ പ്രാർത്ഥന വിഷയം അറിയാവോ പത്രോസിൻ്റെ വിടുതൽ അതാണ് പ്രാർത്ഥന യരുസ്ലേമിലെ സഭ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു എന്നാണ് വായിക്കുന്നത് അപ്പോൾ ആദിമ വിശ്വാസികൾ നമ്മളെക്കാൾ കൊള്ളാവുന്നവരായിരുന്നു നല്ല കൊള്ളാവുന്ന വിശ്വാസ അച്ഛാവിശ്വാസികളാണ് അവരോട് പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥന കേട്ട് ദൈവം പത്രോസിനെ അത്ഭുതരമായി വെടുവിച്ചു കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു അവർ കയ്യിൽ കൈകാലിലെ ബന്ധനങ്ങളെ ആമത്തിൽ നിന്ന് അവരുടെ കാലുകളെ അഴിച്ചുമാറ്റി ദൂതൻ ചെന്നിട്ട് അഴിച്ചുമാറ്റി കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു കാരാഗ്രഹത്തിൻ്റെ വെളിയിലേക്ക് പട്ടണത്തിലേക്കുള്ള മെയിൻ ഗേറ്റും തുറന്ന് അവനെ കൂടെ പുറത്തു വന്നു പത്രോസ്വം നേരെ സ്പുട്നിക്ക് പോലെ വന്ന് നിന്നത് ഈ എരുസ്ലേമിലെ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പ്രാർത്ഥനാ വീടിൻ്റെ വാതുക്കലാണ് അവരല്ലയോ പത്രോസിൻ്റെ വീടിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ വന്നു നിന്നു അവിടെ വന്ന് പത്രോസ് വന്നിട്ട് ഈ വാതുക്കൽ മുട്ടി ഇങ്ങനെ വാതിക്കൽ മുട്ടിക്കഴിഞ്ഞപ്പോൾ രോധ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി അവൾ അങ്ങനത്തെ പ്രാർത്ഥനാ സംഘത്തിലുണ്ടായിരുന്നുള്ളാം പത്രൂസിനെ വളരെ സ്നേഹിച്ചൊരു പെൺകുട്ടി ഞാൻ തോന്നുന്നു ഈ വാതുക്കൽ ആരോ മുട്ടുന്ന കേട്ടുകൊണ്ട് അവൾ ഓടി വന്നു താക്കോൽ പൊഴുതിലൂടെ ഇങ്ങനെ കണ്ണടച്ച് നോക്കി നോക്കിയപ്പോൾ പത്രൂസ് വീടിൻ്റെ വാതുക്കൽ നിൽക്കുന്നു മുട്ടിക്കൊണ്ട് അവൾ സന്തോഷം കൊണ്ട് മതി മറന്ന അകത്തേക്കൂടി പ്രാർത്ഥന കൂടിയിലുള്ള സൗഹന്മാർ പറഞ്ഞു സൗദരി സോഹന്മാർ പറഞ്ഞു സൗഹോര സുഹന്മാരെ അച്ചാച്ചന്മാരെ അമ്മാരെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു പത്രൂസ് വിടുവയ്ക്കപ്പെട്ടത് അവര് ചോദിച്ചു എവിടെ പത്രൂസൊണ്ട് വാതുക്കൽ നിൽക്കുന്നു അപ്പം ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശ്വാസികൾ പറഞ്ഞ വാചകം പ്രവൃത്തികളുടെ പുസ്തകം പന്ത്രണ്ടാം മധ്യാൽ എഴുതിയിട്ടുണ്ട് നിങ്ങളെ വായിച്ചാൽ മതി ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നില്ല പെർഹാപ്സ് ഇറ്റ് ഈസ് ഇസ് ഡീമൻ എന്നവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ പത്രോസിൻ്റെ ഭൂപ്രേതമായിരിക്കുമെന്ന് മനസ്സിലായോ ഇരിസ്ലേമിലെ സമ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുക ആ പത്രോസിൻ്റെ വേണ്ടി കർത്താവ് പത്രോസിനെ പിടിപ്പിച്ചു ദൂതനെ അയച്ച് പത്രോസ് വന്ന് പ്രാർത്ഥനാ സംഘം ഇരിക്കുന്ന വീടിൻ്റെ വാതിക്കൾ വന്ന് മുട്ടുകയാണ് ഈ സംഘത്തിൽ ചേരാൻ ഞാൻ ദൈവം പിടിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടി രോധം എന്ന് പറയുന്ന പെൺകുട്ടി താക്കോൽ മുന്നിൽ കൂടെ നോക്കി പത്രോസെ തിരിച്ചറിഞ്ഞു സന്തോഷ അതിരേകത്താൽ അവൾ അകത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു പത്രോസ് പീറ്റർ ഈസ് റിലീസ്ഡ് ഉടനെ അകത്തിരിക്കുന്ന വിശ്വാസി പറയുകയാണ് പെർഹാബ്സിറ്റീസ് ഡീമൻ അതായത് ഒരു പക്ഷേ അവൻ്റെ ഭൂതമൻ എന്ന് പറഞ്ഞാൽ പത്രോസംഗം വിടുവിക്കപ്പെടാൻ പോകുന്നില്ല അവൻ്റെ പ്രേതം വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അവൻ തീർന്നു കാണുന്നതായി പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാ നമ്മുടെയൊക്കെ പ്രാർത്ഥന അപ്പം പിന്നെ ചെയിൻ പ്രാർത്ഥനയ്ക്കും വിപ്ലവാത്മകമായ പ്രാർത്ഥനാ സമ്മേളനത്തിന് ഓൺലൈൻ പ്രാർത്ഥനയ്ക്കും സൂം പ്രാർത്ഥനയ്ക്കുമൊക്കെ വല്ല വിലയുണ്ടോ ഹൃദയത്തിനകത്തിരിക്കുന്ന സംശയമാണ് അവനെങ്ങും പിടുവിക്കപ്പെടാൻ പോകുന്നില്ലെന്നും അവനെങ്കിലും പിടുവിക്കപ്പെടാൻ പോകുന്നില്ല ഏ പണ്ടൊരു വല്യമ്മച്ചി ജീവിച്ചു വന്നൊരു ഒരു കുടിലിൻ്റെ എതിർവശത്തായിട്ട് വലിയ പാറ നിന്നിരുന്നു ഒരു ഉരുളം പാറ ഈ പാറ എങ്ങാനും മറിഞ്ഞ് അവരുടെ ഈ കുടിലിൻ്റെ മണ്ടയ്ക്ക് വീണാൽ അവർ ചത്തുപോകുമെന്ന് അവർ വളരെ ഭയപ്പെട്ട് അവരൊരു രാത്രി കർത്താവ് പറഞ്ഞു കർത്താവ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോടെ അത് നീങ്ങി സമുദ്രത്തിലേക്ക് പോകാൻ കൽപ്പിച്ചാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്ന് ഞാൻ വാസ്തവമായി നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ അമ്മച്ചി ആ രാത്രി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു പ്രാർത്ഥിച്ച് എന്തിനറിയാവോ തൻ്റെ ഷെഡിൻ്റെ എതിർദശയിൽ നിൽക്കുന്ന ഈ പാറ ഉരുണ്ട പാറ അത് അവിടെ നിന്ന് നീങ്ങിപ്പോകണം എന്ന് ആത്മാർത്ഥമായി അമ്മച്ചി ദൈവസ്ഥാനെ പ്രാർത്ഥിച്ചു അതിരാവിലെ കിടക്കപ്പായി എഴുന്നേറ്റ് വന്ന കർത്താവ് പ്രാർത്ഥന കേട്ട് പാറ നീങ്ങിപ്പോയിട്ട് നോക്കുമ്പോൾ പാറ അതുപോലെ അവിടെ നിന്നിപ്പോണ്ട് അമ്മച്ചി പറഞ്ഞെന്ന് അറിയാമോ അല്ലേലും എനിക്കറിയായിരുന്നു നിനക്ക് ഒരു മാറ്റവും വരികയെന്ന് പിന്നെ എന്തിനാണ് പ്രാർത്ഥിച്ചത് ഇതാണ് സംശയമുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീണം നിങ്ങൾ യാചിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് യാചിപ്പീൻ എന്നാൽ നിങ്ങൾ കിട്ടും അതാ കർത്താവ് പറഞ്ഞ് യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുപീൺ നിങ്ങൾക്ക് തുറക്കപ്പെടും വിശ്വസിക്കുക ബിലീവ് ഇൻ യുവർ ഹാർട്ട് ദാറ്റ് ഗോഡ് ഹാസ് ഓൾറെഡി ആൻസഡ് യുവർ പ്രയർ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി തന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുക ദൈവത്തിനൊന്നും അസാധ്യമല്ല പക്ഷേ നമുക്ക് സംശയമുണ്ട് അപ്പം നമ്മൾ ദൈവത്തെ സംശയിക്കുന്നു ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ സംശയിക്കുന്നു ദൈവവചനത്തെ സംശയിക്കുന്നു പിന്നെ ഇനി അടുത്ത ഒരു സംശയവും ഉണ്ട് രക്ഷയുള്ള സംശയം നമ്മുടെ സഹോദരനെ സഹോദരനെപ്പോലുള്ള ആൾക്കാർ രക്ഷയെ സംശയിക്കുക ദൈവം നൽകിയ രക്ഷയെ അങ്ങ് ചെല്ലുമോ അത് ഞാൻ കഴിഞ്ഞ ദിവസം ദൃഷ്ടാന്തം പറഞ്ഞതാണ് ഇനി അത് ആവർത്തിച്ചാൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുമോ ഞാൻ പിന്നെ ആവർത്തിക്കുന്നുണ്ടാ ഏഹ് സംശയമുള്ളെങ്കിൽ ഞാനെ പറഞ്ഞ ദൃഷ്ടാന്തം ഇതാണ് അതായത് ഇവിടെ നിന്ന് അമേരിക്കയിലോട്ട് യാത്ര ചെയ്യുന്ന ഒരു തന്നെ അവൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്ത പ്ലെയിൻ്റെ അകത്ത് കയറിയിരുന്നു ഇതങ്ങ് ചെല്ലുകയല്ലെന്ന് വിശ്വാസമുണ്ട് ഈ ജീവൻ പോയാൽ അതിനകത്ത് ബോർഡിങ്ങിന് കയറുമോ ഇവൻ കയറുമോ ഇവിടുന്ന് ടിറണ്ടത്തു നിന്നോ ബോംബെന്നോ അങ്ങ് ന്യൂയോർക്കിലോട്ടോ ഹൂസ്റ്റണിലോട്ടോ ഒക്കെ ഫ്ലൈ ചെയ്യാൻ പോകുന്ന പുള്ളി ഈ ഞാൻ ടിക്കറ്റ് എടുത്തു കാര്യമൊക്കെ ശരിയാ പക്ഷേ ഇതങ്ങ് ചെല്ലുകയില്ല അങ്ങ് ചെന്നെത്തിയാൽ പറയാം എന്ന് പറഞ്ഞ് ഉള്ള ഉറപ്പോടുകൂടി ആണെങ്കിൽ ആ കുറിപ്പിൻ്റെ ഉറപ്പോടിയാണെങ്കിൽ ഞാൻ അണക്കേറുകയില്ല കാര്യം ചെല്ലാനൊക്കെ ആകാശത്തോടെ പോലും എങ്ങും എങ്ങും തൊടാൻ അവസരമില്ലാത്ത സ്ഥലത്തോടുള്ള പോകുന്നത് അപ്പോൾ അത്രയും അങ്കാക്കലി വരച്ച പോക്ക് പോകുമ്പം അങ്ങ് ചെല്ലുമോ എന്ന് ഉറപ്പില്ലെങ്കിൽ പോകാൻ പറ്റുകയില്ല ചില രക്ഷ അങ്ങനെയാണ് ദൈവത്തിൻ്റെ രക്ഷയെ സംശയിക്കുക ഏ കർത്താവ് പറഞ്ഞേക്കുന്നേ വീഴാതുമണ്ണും നിങ്ങളെ സൂക്ഷിച്ച് മഹിമാസന്നയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കരുശക്തനായവൻ അതായത് നമ്മളെ വീഴാതുമണ്ണും സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിയിൽ ആനന്ദത്തോടെ നിർത്താൻ ശക്തനായവനെന്നാണ് രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ കർത്താവിൻ്റെ മഹത്വത്തിനായി ദൈവസ്വനം നമ്മെ നിർത്തുന്ന ദിവസം വരെയും സൂക്ഷിക്കാം എന്ന് കർത്താവ് പറഞ്ഞിട്ടോ പിന്നെ ഞാൻ സംശയിക്കേണ്ട ആവശ്യമില്ല അതാണ് ഭയം സംശയങ്ങൾ തെല്ലും വേണ്ടിനി എത്ര വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടോ ഒരു വള്ളി ഇല്ലാതാകുമോ പോകയില്ല പുള്ളി സാത്താനെ നീ പോ എന്ന് പാട്ടുകാൻ പാടിയത് സംശയിക്കുന്നവൻ കാറ്റടിച്ച് ഉലയുന്ന കടൽതെറിക സമൻ സംശയം ഉണ്ടാകുന്നത് ഹൃദയത്തിൽ നിന്നാണ് ദൈവത്തെയുള്ള സംശയം ദൈവവചനത്തിലുള്ള സംശയം ദൈവം നൽകിയ രക്ഷയുള്ള സംശയം ദൈവവാഗ്ദങ്ങളെയുള്ള സംശയം എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും എന്നാണ് ദൈവവചനം പറയുന്നത് അതിലെ ദൃഷ്ടാന്തങ്ങളായി യോശുവ മോശ ഗീതയോൻ ബാരാക്ക് ശിംഷോൻ മുതലായ വിശ്വാസവീരന്മാർ അവർ നെയ്തു ഉറച്ചു നിന്ന് ദൈവത്തിനുമായി വീര്യം പ്രവർത്തിച്ചു ഹൃദയത്തിൽ സംശയമുണ്ടായാൽ നാം പരാജയപ്പെടും അപ്പോൾ ഇന്ന് രാത്രിത്തെ നമ്മുടെ വിഷയം സംശയിക്കുന്ന ഹൃദയം എന്നുള്ളതായിരുന്നു നിങ്ങളെല്ലാവർക്കും എബ്രാൻ ഖാൻ പറയുന്നത് ഇത് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊൾവിൻ എന്നാണ് നിങ്ങളെല്ലാവർക്കും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊൾവിൻ ദൈവത്തെ സംശയിക്കേണ്ട ആവശ്യം നമുക്കില്ല ദൈവവേനത്തെ സംശയിക്കേണ്ട ആവശ്യം നമുക്കില്ല വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ അവൻ വാക്കുമാറാത്തവൻ പിന്നെ എന്തിനാ നമ്മൾ സംശയിക്കേണ്ടേ ഞാൻ പോയാൽ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി നിങ്ങളെ ജ്ഞാനിക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും എന്ന് വാഗ്ദാനം ചെയ്തവൻ വാഗ്ദത്തം ചെയ്തവനാണെങ്കിൽ അവൻ അങ്ങനെ തന്നെ ചെയ്യും പിന്നെ അതിനെ സംശയിക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല എല്ലാ സംശയങ്ങളും ഉണ്ടാകുന്നത് ഹൃദയത്തിൽ നിന്നാണ് അതെല്ലാം അവിശ്വാസമുള്ള ഹൃദയത്തിൽ നിന്നാണ് രൂഢമൂലമാകുന്നത് ഹൃദയമാണ് സകലത്തിൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്ന ഇങ്ങനെയാണ് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം ഒഴുത്തിട്ട് മരണത്തെ പെടുന്നു എന്നാണ് യാക്കു പറയുന്നത് ഇവിടെ സംശയം ഗർഭം ധരിച്ച് വൈരാഗ്യത്തെ പ്രസവിക്കുന്നു വൈരാഗ്യം ഗർഭം ധരിച്ച് മരണത്തെയാണ് പ്രസവിക്കുന്നത് ഒട്ടും സംശയിക്കണ്ട ദൈവത്തിൻ്റെ വാഗ്ദിതങ്ങളെയും ദൈവത്തെയും ദൈവവചനത്തെയും മുറുക പിടിച്ചുകൊണ്ട് വിശ്വാസ ജീവിതയാത്ര തുടരുക ഹന്തിയത്തോളം പുലർത്താം എന്ന് വാഗ്ദം ചെയ്തവൻ നായകനായി നമുക്ക് മുമ്പിലുണ്ട് നിശ്ചയമായും നാം ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ നമ്മെ എത്തിക്കും ഹൃദയം ഉറപ്പുള്ളതും നിർണയമുള്ളതും ദൈവസ്ഥാനിൽ സ്ഥിരതയുള്ളതും ആയിരിക്കട്ടെ സംശയത്തോടെ നമുക്ക് യാത്ര പറയാം സംശയത്തോടെ നമുക്ക് ഗുഡ് ബൈ പറയാം കർത്താവ് അവൻ്റെ വായിൽ ഉവ എന്നും ഇല്ല ഇല്ല എന്നും മാത്രമേ ഉള്ളൂ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ കർത്താവിൻ്റെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ അല്പവിശ്വാസികളായിട്ടല്ല തികഞ്ഞ വിശ്വാസം ഉള്ളവരായി ഞങ്ങളുടെ ദൈവത്തിൽ നിന്ന് ഞങ്ങളെ ഈ പ്രതിസന്ധി ഇത് രക്ഷിപ്പാൻ കഴിയും എന്ന് ഉറപ്പോഴൂടെ ഉറച്ചു നിന്ന എബ്രായവാലമാരെ പിന്നെ അടുത്ത കാഴ്ച രാജാവ് കാണുന്നത് മൂന്ന് പേരെ ചണം കൊണ്ട് ബന്ധിച്ച് തീയിലിട്ടു നാല് പേർ ഈ കെട്ടഴിഞ്ഞവരായി തീയിൽ നടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾക്കറിയാമോ സംശയം നമ്മെ ദഹിപ്പിച്ചു കളയും വിശ്വാസം നമ്മെ പിശാചു കെട്ടിയ ശത്രു കെട്ടിയ ബന്ധനം മാത്രം അഴിക്കും അവരുടെ തലയിലെ ഒരു തലമൊഴിക്ക് പോലും ഒരു തകരാറും സംഭവിച്ചില്ല എന്നാണ് ദൈവ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇതാണ് തികഞ്ഞ വിശ്വാസം സംശയരഹിതമായ ഹൃദയം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഹൃദയം ദൈവസ്ഥലിൽ എങ്ങനെയുണ്ട് എന്ന് നമ്മെ തന്നെ ആത്മശോധന ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുമ്പോട്ട് നയിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ്രം ഇടയാറുമില്ല താങ്ക് യു